നമസ്കാരം, ഡൈനേഴ്സ് രുചിക്കൂട്ടിലേക്ക് സ്വാഗതം. ഇന്ന് ഇവിടെ തയ്യാറാക്കാൻ പോണത് ഉഴുന്നുവടയാണ്. എല്ലാവർക്കും ഉഴുന്നുവട ഉണ്ടാക്കാൻ അറിയാം. എന്നാലേ എൻ്റെ ഒരു റെസിപ്പിയിൽ നമുക്കൊന്ന് ഉണ്ടാക്കി നോക്കിയാലോ. ആദ്യം വേണ്ടത് 2 കപ്പ് ഉഴുന്ന് ഞാൻ തലേദിവസം രാത്രി വെള്ളത്തിലിട്ട് നന്നായി കഴുകി കുതിർത്ത് ഊറ്റി വെച്ചിട്ടുള്ളതാണ്. പിന്നെ ഒരു ചെറിയ സവാള ചെറുതാക്കി നോക്കിയത്, 2 പച്ചമുളക്, ആവശ്യത്തിന് ഉപ്പ്, കറിവേപ്പില അരിഞ്ഞത്, കുറച്ച് കുരുമുളക് ഒന്ന് ചതച്ചെടുക്കണം, ഒരു ചെറിയ കഷ്ണം ഇഞ്ചി, ഉപ്പ് ആവശ്യത്തിന്. പിന്നെ ഞാൻ ഇതിലൊരു സ്പെഷ്യൽ ഇൻഗ്രീഡിയൻറ്റ് ചേർക്കുന്നുണ്ട്, ഒരു പിഞ്ച് സാമ്പാർ കൂടിയാണത്. ഇഷ്ടമുള്ളവർക്ക് ചേർത്താൽ മതി. അത് ചേർത്ത് കഴിഞ്ഞാൽ നമ്മൾ ഉഴുന്നുവടയ്ക്ക് നല്ല മണമൊക്കെ കിട്ടും. അപ്പം ആദ്യം നമുക്ക് വേണ്ടത് ഈ ഉഴുന്ന് എത്ര വെള്ളം കുറച്ച് മിക്സിയിൽ അരയ്ക്കുക എന്നുള്ളത് കുറച്ച് ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. പക്ഷേ ആ എത്രയും വെള്ളം, 1 ടീസ്പൂൺ വീതം വെള്ളം ഒഴിച്ചിട്ട് വേണം നന്നായിട്ട് മിക്സിയിൽ ഈ ഉഴുന്ന് അരച്ചെടുക്കാൻ. അത് ഞാനിതൊന്ന് നന്നായിട്ട് അരച്ചെടുക്കാം. ഉഴുന്ന് നന്നായി ഞാൻ അരച്ചെടുത്തിട്ടുണ്ട്. ഇതിൽ ഞാൻ 5 ടേബിൾ സ്പൂൺ വെള്ളം മാത്രമാണ് ചേർത്തിട്ടുള്ളത്. നിങ്ങൾ അരക്കുകയാണെങ്കിലും എത്രയും കുറവ് വെള്ളം നമ്മൾ ഉപയോഗിച്ചിട്ട് നന്നായി അരയ്ക്കാൻ പറ്റണം. അത്രയും കുറവ് വെള്ളം എടുത്താലാണ് നമുക്കിത് നന്നായി അരഞ്ഞ് കിട്ടുക മിക്സിയിൽ. ഇങ്ങനെ എടുക്കും, ഓരി എടുക്കുമ്പോൾ ഇങ്ങനെ വേണം. ഈ ഒരു കൺസിസ്റ്റൻസിയാണ് ഈ ഉഴുന്ന് അരയ്ക്കുമ്പോൾ വേണ്ടത്. ഇനി നമുക്ക് ഇതൊരു ഉപ്പിട്ടിട്ട് ഇതൊന്ന് നന്നായി സ്പൂൺ കൊണ്ട് ഇളക്കി 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 കുറച്ചും കൂടി ഒന്ന് സോഫ്റ്റ് ആക്കാം. ഒരു 5-10 മിനിറ്റ് ഒന്ന് നന്നായി ഇളക്കിക്കൊണ്ടിരിക്കുക. 10 മിനിറ്റ് ഞാൻ നന്നായി കലക്കി അടിച്ച് വെച്ചിട്ടുള്ളതാണ്. അപ്പോൾ കുറച്ചും കൂടി ഉഴുന്നൊന്ന് സോഫ്റ്റായി. ഇനി നമുക്ക് ഇത് നമ്മളുടെ ഉഴുന്നുവടയ്ക്കുള്ള ആ ഒരു പാകമായോ എന്ന് അറിയാൻ വേണ്ടിയിട്ട് നമ്മുടെ കൈയൊന്ന് ചെറുതായി നനച്ച് കൊടുത്തതിന് ശേഷം കുറച്ച് ഉഴുന്ന് ഇതിൽ കയ്യിലൊന്ന് എടുക്കുക. ഒന്നെടുത്തിട്ട് നമ്മളൊരു ഗ്ലാസ് വെള്ളത്തിൽ ഒന്ന് ഇട്ട് കൊടുക്കുക. ഇതിപ്പോൾ പൊന്തിക്കെടുക്കുകയാണെങ്കിൽ നമ്മളുടെ ആ ഒരു പാകം കറക്റ്റാണെന്നാണ്. താന്ന് പോവുകയാണെങ്കിൽ നമ്മൾ ഒന്നും കൂടി നന്നായിട്ട് അരഞ്ഞിട്ടില്ല എന്നൊക്കെയാണ് അതിൻ്റെ. അപ്പം ഇങ്ങനെ വേണം ഇതെടുക്കാനായിട്ട്. അപ്പം ഇനി നമുക്ക് അതിലേക്ക് വേണ്ട ഇതെല്ലാം ഒന്ന് ഇട്ട് കൊടുക്കുക. ഞാൻ ആദ്യം സവാള അരിഞ്ഞത്, പച്ചമുളക്, കറിവേപ്പില, കുരുമുളക് ചതച്ചത്, ഇഞ്ചി, ഉപ്പ് ഞാൻ നേരത്തെ ഇത് നന്നായി അരച്ചതിന് ശേഷം അരയ്ക്കുമ്പോഴോ അല്ലെങ്കിൽ ഇങ്ങനെ നമ്മൾ അടിച്ചു വയ്ക്കുമ്പോഴോ ഉപ്പ് ചേർക്കാം. ഇനി കുറച്ച് സാമ്പാർ പൊടി ഇഷ്ടമുണ്ടെങ്കിൽ ഇട്ടാൽ മതി. ഞാനൊരു മല്ലിന് വേണ്ടി ഇടുന്ന അതുകൊണ്ട് നമ്മുടെ ഉഴുന്നുവടയുടെ കളറൊന്നും പോവില്ല, നല്ലൊരു മണം ഉണ്ടാവും. ഇതെല്ലാം അതൊന്ന് മിക്സ് ചെയ്യാം. ഒരു പാൻ വെച്ചിട്ടുണ്ട്, അതിൽ എണ്ണ ഒഴിച്ചിട്ട് നമുക്കിതൊന്ന് വറുത്തെടുക്കാം. ആദ്യം കയ്യൊന്ന് നന്നായി വെള്ളത്തിൽ നനച്ചു കൊടുത്തതിന് ശേഷം കുറച്ച് ഉഴുന്ന് കയ്യിലെടുക്കുക. ശേഷം ഈ നടുക്ക് ഞാനൊരു ഹോള് ആക്കിക്കുന്ന ശേഷം അതൊക്കെ എണ്ണയ്ക്കുക. ഇത് നമുക്കൊന്ന് തിരിച്ചിട്ട് കൊടുക്കാം. ഇപ്പോൾ ഉഴുന്നുവടയ്ക്കുള്ള ചമ്മന്തിക്കുള്ള ചേരുവകളാണ് ഇതൊക്കെ. ഞാൻ കുറച്ച് 1 കപ്പ് നാളികേരം ചെരുകിയത്, 3 പച്ചമുളക്, ആവശ്യത്തിന് ഉപ്പ്, കുറച്ച് ചുവന്നുള്ളി, ചെറിയ കഷ്ണം ഇഞ്ചി, ഇതും കൂടി ചേർത്തിട്ടാണ് നമ്മൾ ചമ്മന്തി ഒന്ന് അരച്ചെടുക്കുക. ഉഴുന്നുവട റെഡി ആയിട്ടുണ്ട്. ഉഴുന്നുവട നല്ല മൊരിഞ്ഞ് വന്നിട്ടുണ്ട്. നമുക്ക് എണ്ണയിന്ന് കോരാം. ഒരു ചീനച്ചട്ടി വെച്ചിട്ട് എണ്ണ ഒഴിച്ച് നന്നായി ചൂടായിട്ടുണ്ട്. അതിലേക്ക് 1 ടീസ്പൂൺ കടുക് കൊടുക്കണം. കടുക് പൊട്ടുമ്പോൾ
കുറച്ച് ഉഴുന്ന് പരിപ്പ്, കുറച്ച് കറിവേപ്പില ചേർക്കാം. അതിലേക്ക് നമ്മൾ നേരത്തെ അരച്ച് വെച്ച നാളികേരം, ചുവന്നുള്ളി, പച്ചമുളക്, ഒരു ചെറിയ കഷ്ണം ഇഞ്ചി, കുറച്ച് വെള്ളമൊഴിച്ചിട്ട് അരച്ചെടുത്ത ചട്നിയാണത്. നമുക്ക് ഉഴുന്ന് വടയ്ക്ക് ആവശ്യമായിട്ടുള്ള ചമ്മന്തി റെഡി ആയിട്ടുണ്ട്. നമുക്ക് ഗ്യാസ് ഓഫ് ചെയ്യാം. നല്ല ടേസ്റ്റുള്ള ഉഴുന്ന് വട റെഡി ആയിട്ടുണ്ട്. എല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കണം. ചമ്മന്തിയുടെ കൂടെ കഴിക്കാനായിട്ട് നല്ല ടേസ്റ്റാണ്. എൻ്റെ വീഡിയോ ഇഷ്ടമാണെങ്കിൽ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം.